പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. इस सुबह के समय के लिए मैं परमेश्वर को धन्यवाद देता हूँ. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. एक माँ अपने बच्चे को जिस तरह संभालता है उससे बढ़कर हमें संभालने वाला प्रभु. ഇത് മനോഹരമാണ്. ഒരു ദിവസം രാവിലെ കർത്താവിന്റെ വചനത്താൽ ബലപ്പെട്ട് കർത്താവിന്റെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നു. और प्रतिदिन सुबह के समय पर परमेश्वर के वचन को याद करते स्मरण कर कर एक दिन को शुरू करना कितनी खुशी की और आनंद की बात है. അമ്മമാരെ പറ്റി നമുക്കറിയാം, തൻ്റെ തനിക്ക് താൻ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഞ്ഞിനെ കൊടുക്കാൻ കരുതലുള്ള ഒരു മാതാവാണ് അമ്മമാർ. और हम माता के जीवन में देखते हैं कि यदि उस माँ भूखे रहेगा तो भी लेकिन अपने बच्चों को खिलाकर एक अपने बच्चों को संभालने वाला एक माँ के बारे में हम देखते हैं. നിർവചനം പറയുന്നു, അമ്മ ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. प्रभु को वचन हम इस बात को कहते हैं कि यदि क्या एक माँ अपने बच्चे को भूल सकता है क्या, यदि भूल भी गए तो मैं तुझे कभी नहीं भूलूंगा. ഹല്ലേലൂയ. ഇന്ന് പകലിലും വിശ്വസിക്കുക, നമ്മെ മറക്കാത്ത, നമ്മെ കൈവിടാത്ത ഒരു അപ്പൻ നമ്മ കൂടെയുണ്ട്. അവൻ നമ്മുടെ കൂടെ നടക്കുന്നവനാണ്, നമ്മെ കരങ്ങളിൽ താങ്ങി നടത്തുന്നവൻ അത്രേ. आज सुबह के समय पर इसको बात को हम याद करें कि हमारे पिता हमारे साथ है, हमें कभी त्याग नहीं देगा, छोड़ नहीं देगा, हमें अपने हाथों पर लेकर संभाल कर सुरक्षा रखने वाला परमेश्वर हमारे साथ है. ഇന്നലെ പകൽക്കാലം നമ്മൾ ഇപ്രകാരം പറഞ്ഞു നിർത്തുവാനിടയായി, മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടും അവൻ നമ്മെ പോഷിപ്പിക്കുന്ന ദൈവം. और कल इस बात को हमने इसे समाप्त किया कि हमारे जो परमेश्वर है हमें उत्तम से भोजन से तृप्त करने वाला और चट्टान से आने वाला मद से हमें तृप्त करने वाला परमेश्वर है वो. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ സ്വർഗീയ മഹിമാനത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണമായി നിറവേറ്റി തരുമെന്ന് നമ്മൾ ഇന്നലെ കേൾക്കുവാൻ ഇടയായല്ലോ. कल इस बात को हमने सुना कि हमारे जो परमेश्वर है उसके महिमा के अनुसार उसके धन स्वर्ग के धन के अनुसार हमारे सारे जरूरत को पूरा करके देगा. इस वचन को हमने कल स्मरण किया. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന്റെ മേൽ ദൈവിക സമർത്ഥിയെ ഏൽപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. और मैं इस बात को जानता है कि इन दिनों में परमेश्वर अपने लोगों के ऊपर एक संपूर्णता भरपूरी को देने के लिए परमेश्वर चाहता है. നമ്മള് മറ്റുള്ളവരോട് ചില ആൾക്കാരെന്താ പറയുക, നമ്മുടെ ആവശ്യത്തെ പറയത്തില്ല, മറ്റുള്ള ആൾക്കാരോട് പറയത്തില്ല. ചില ആൾക്കാരോട് പ്രാർത്ഥിക്കാൻ പോലും ചില ആവശ്യങ്ങളെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. और कुछ लोगों को हम देखते हैं कि अपनी जरूरत को दूसरे से कुछ मांगते नहीं ना पूछते हैं, और इतना ही नहीं कुछ प्रार्थना को विषय भी दूसरों को बोलने के लिए वो शर्माते हैं या चाहते नहीं कि किसी का कहे ऐसे बातों को. അങ്ങനെ ഒരു ആഗ്രഹമില്ല, ദൈവത്തോട് മാത്രം, ദൈവം മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ അങ്ങനത്തെ ഒരു ഫീലിംഗിൽ കാര്യം, നമ്മുടെ അവസ്ഥകൾ വേറെ ആരും അറിയണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും നിർബന്ധവരുണ്ടാകും, ഉണ്ടാവും. कुछ लोग ऐसे होते हैं ना कि कहता है कि मेरा जरूरत को दूसरे को कहने के लिए मैं चाहता हूँ, ना जाने अच्छा रहेगा, केवल परमेश्वर से मैं प्रार्थना से सारे विनती को रखने के लिए चाहते हैं वो लोग. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അറിയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് അമേൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. और इस बात को सुबह के जानने का ऐसे लोगों के ऊपर पवित्र आत्मा कहता है कि पवित्र आत्मा हर एक बात को जानकर आपकी जरूरत को परमेश्वर पूरी तरह संपूर्ण रीति में उसको पूरा करने जा रहा है. ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ഇസ്രായേൽ ജനങ്ങള് ഈ ചെങ്കടലെല്ലാം കടന്നു വന്നു, ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മോശയാൽ നയിക്കപ്പെട്ട് ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിനകത്തുകൂടെ ഇവിടെ മരുഭൂമി കൂടെ നടക്കുക. और हम देखते कि इसराइल जो मिस्र से हमें छुटकारा पाकर वहां से चलकर लाल समुद्र को आते हैं, लाल समुद्र से पार होकर और मरुस्थल के सफर में अपने जीवन को चल रहे थे. സോ വചനം പറഞ്ഞിരിക്കുന്നു, ഒരു ദിവസം ഇവരുടെ ഇടയിൽ ഒരു കുറുകുറുപ്പ് ഉണ്ടായി. ഇവർക്ക് എന്തെങ്കിലും ദൈവമേ മരുഭൂമിയിൽ നിന്ന് എന്ത് കിട്ടാന്, എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ, ഇവിടെ നന്മ വല്ല ഉണ്ടാവുമോന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമവും ഒരുപക്ഷെ ആ വെയിലിന്റെ ചൂടിന്റെ കാഠിന്യമൊക്കെ മനസ്സിലാക്കി പല കാര്യങ്ങളൊക്കെ അവർ ആലോചിച്ച് അവര് വ്യാകുലപ്പെടുക. और वहां पर हम देखते हैं कि इस मरुस्थल के सफर के बीच में इनके जीवन में बहुत बड़ा एक चिंता है कि हमें मरुस्थल में क्या मिलेगा, कैसे जीवन गुजारा होगा, क्या हमारी परिस्थिति होगा, ऐसी बड़ी चिंता के साथ अपने सफर को वो आगे चल रहे थे. ഞാൻ ആ ഭാവം ഒന്ന് വായിച്ചു. പുറപ്പാട് പുസ്തകം 16:8 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. और मैंने നിർഗമന പുസ്തക 16 अध्याय उसका 8 वचन में ऐसा कहता है, യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരത്ത് മാംസവും പ്രഭാതകാലത്ത് തൃപ്തിയാകുമെന്നും അപ്പം തരുമ്പോൾ നിങ്ങൾ അറിയും ഇത് ദൈവമാണ് ചെയ്യുന്നത്.
और परमेश्वर ने कहा कि जब शाम के समय पर तुम्हें खाने के लिए मांस और सुबह के समय पर तुम्हें खाने के लिए जब रोटी दिया जाएगा, तो तुम इस बात को जाने कि परमेश्वर ने हमारे लिए प्रबंध किया हुआ है। യഹോവ നിങ്ങൾക്ക് തിന്നുവാൻ വൈകുന്നേരം എന്ത് എന്ത് കാൽക്കുലേഷൻ നിൽക്കും, വൈകുന്നേരം മാംസം, പ്രഭാതത്തിൽ പ്രഭാതകാലത്ത് തൃപ്തിയാകും വേണം അപ്പവും തരും. और वहां पर देखो कितनी अच्छी तरह उनके लिए प्रबंध करके दिया कि शाम के समय पर उनको खाने के लिए मांस दिया जाएगा और सुबह के समय पर उनको भोजन के लिए रोटी दिया जाएगा, और इस तरह की प्रबंध परमेश्वर अपने लोगों के लिए वहां पर कर रहा है। എവിടെ മരുഭൂമിയില और कौन से जगह പർ മരുസ്ഥൽ के इस जगह पर उनके लिए प्रबंध कर रहा है। ഇസ്രായേൽ ജനത്തിന് വൈകുന്നേരം മാംസവും പ്രഭാത സമയത്ത് തൃപ്തിയാകും വണ്ണം അപ്പവും മരുഭൂമിയിൽ ദൈവത്തിന് തരാമെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. आमीन। हम देखते हैं कि अपने लोगों के लिए मरुस्थल के सफर के बीच में उच्च रेगिस्तान में भी परमेश्वर आपने लोगों को शाम के समय पर खाने के लिए मांस और भोर सुबह उनको खाने के लिए अगर रोटी का प्रबंध कर सकता है, तो मैं विश्वास करता है प्रभु आपके जीवन में भी परमेश्वर इस अवस्था में आपको चलाने के लिए सामर्थ्य करके जानना चाहिए। ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു കൊച്ചു കട കാണാൻ വേണ്ടി ചില സമയത്ത് ഭയങ്കര ഒരു ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു താപ കാണാൻ വേണ്ടിയോ ഭയങ്കര ആഗ്രഹത്തിൽ യാത്ര, കിലോമീറ്റർ യാത്ര ചെയ്താൽ ചിലപ്പോൾ കിട്ടും. और हम देखते हैं नॉर्थ इंडिया के सफर के बीच में कभी कभी हम लोग सफर के बीच में चाय पीने के लिए, अच्छा छोटा सा नाश्ता करने के लिए एक छोटा सा टपरी को हम ढूंढ कर कई किलोमीटर सफर को करते हैं कभी कभी। ഒരു മനുഷ്യനെ പോലെ ചിലപ്പോൾ കാണാൻ പറ്റില്ല, നിർജ്ജനമായ പ്രദേശമായി. और कभी कभी ऐसा ऐसे खाली जगह पर रहते हैं कि वहां पर एक मनुष्य को भी दिखने के लिए कोई झोपड़ी भी या छोटी टपरी भी वहां पर दिखाई नहीं देता है। എന്നാലും വഴി ഉള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിട്ടും എന്തെങ്കിലും ആഹാരം. लेकिन हमारे जो रास्ता को देखकर रास्ता के सफर के पीछे आशा के साथ चलते हैं कि आगे एक ना एक दुकान हमें जरूर मिलेगा। ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്ഭുതം കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. അവിടെ മോശം എടുത്ത് ദൈവം നേരത്തെ പറയാണ്, എടാ അവര് തൃപ്തരാകും, നീ ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ റോഡ് അവിടെ ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് നോർത്ത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ അവിടെ കണക്ട് ചെയ്യാൻ റോഡില്ല, പ്രതീക്ഷയില്ല, ഈ വഴി പോയാൽ കിട്ടുമോ എന്നൊക്കെ പറയാൻ ഒരു സാധ്യതയില്ല. പക്ഷെ കർത്താവ് പറയാ, വഴി ഉണ്ടോ വഴി ഇല്ലയോ എന്ന് വിഷയമല്ല, വഴി ഒരുക്കും ഞാൻ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, അതാണ് എന്റെ. और परमेश्वर मूसा से कहता है कि देखो अपने लोगों को सुबह के समय पर मैं रोटी देकर शाम को उनको मांस देकर तृप्त करने वाला परमेश्वर है। जैसा मैंने कहा कि हम तो रास्ते में आपको पता है कि ये रास्ता कहीं तो मिलेंगे, लेकिन उनको रास्ता भी नहीं है। लेकिन एक बात है, परमेश्वर कहते हैं ये रास्ता हो या ना हो, कुछ भी हो, मैं उनके जीवन में सब कुछ प्रबंध करके देने वाला जीवित परमेश्वर का मूसा से परमेश्वर कहता है। और वहां पर देखिए समुद्र से क्विल को लाकर परमेश्वर उनको खिलाया जाता है। വൈകുന്നേരങ്ങളിൽ തന്റെ പാളയത്തിന് ചുറ്റും കയ്യെത്തി പിടിക്കുന്ന രീതിയിൽ പറന്നു നിൽക്കുമാറാക്കി. और एक तक कि शाम के समय पर उस पक्षी जो है उस तंबू के चारों ओर उड़ते रहते जिससे द्वारा वो हाथ से पकड़ उसको मांस बना सकता है। മെയിൻ അടുത്ത മനോഹരമായി വചനം പറഞ്ഞിരിക്കുന്നു, പ്രഭാതമായപ്പോൾ സംഭവിച്ച എന്താണെന്ന് അറിയോ, പ്രഭാതകാലത്ത് ദൈവം പറഞ്ഞു നീ അപ്പം കൊണ്ട് തൃപ്തരാകും. और भोर के समय पर परमेश्वर कहता है कि मैं तुझे सुबह के समय पर मैं रोटी से मैं तुझे तृप्त करने वाला परमेश्वर हूँ। ഇവിടെ അതിരാവിലെ ഇവര് എഴുന്നേറ്റപ്പോ, ബൈബിള് പറഞ്ഞിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ, പ്രഭാതത്തിൽ ഇവർ എഴുന്നേറ്റപ്പോൾ ഇവർ കാണുന്ന മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. മരുഭൂമിയിൽ മഞ്ഞോ और मरुस्थल के उस सफर में भी वहां पर हिम उनको दिखाई दे रहा है। ഇതാണ് ദൈവം, और यही परमेश्वर जो प्रबंध करता है। ആദ്യം കർത്താവ് സാമ്പിൾ കാണിക്കുകയാണ്, മരുഭൂമിയിൽ മഞ്ഞ് കാണിച്ചു, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന നന്മ നീ കാണും. और वहां पर देखो सुबह के समय पर उनको वहां पर हिम दिखाई देता है, और उस अद्भुत की कार्य के अंदर मैं तुम्हारे कुछ बात को छुपा कर रखा है करके परमेश्वर दिखाता है। മരുഭൂമിയിൽ മഴ പെയ്യത്തില്ല, പിന്നെയാണ് മഞ്ഞ്. और മരുസ്ഥല में तो बारिश नहीं होता, फिर हिम कहां से आएगा? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നീ അത് കണ്ടിരിക്കും, അതിന്റെ നന്മകൾ നീ അനുഭവിക്കാൻ പോവുകയാണ്. आज सुबह के समय पर परमेश्वर कहता है कि जहां पर आप सोचेंगे कोई भी बात हो नहीं सकता, असंभव की बात है, उस सारे बातों को संभव लाकर आपके जीवन में उसको चखने के लिए अनुभव करने के परमेश्वर आपके जीवन में अवसर को देने वाला है। ആ മഞ്ഞിനെ അവർ ചികഞ്ഞു നോക്കിയപ്പോൾ അതിനകത്ത് മഞ്ഞ് ഇരിക്കുന്നത് കണ്ടുമാനിടയായി. और उस हिम को जब हटाकर उन्होंने देखा तो उसके അന്തർ ഭാഗ पर मन्ना छुपा हुआ उन्होंने देखा। നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഈ പ്രഭാതത്തിൽ ഇവർ എഴുന്നേൽക്കും മുമ്പ് കാണുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉറക്കത്തിലായിരുന്നു നന്മയുടെ പകർച്ച.
और वहां पर देखते हैं कि जब उठने से पहले ही परमेश्वर ने उनके लिए भलाई को या उनकी आशीष को वहां पर तैयार करके रखा हुआ था। ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ സിംഹക്കുട്ടികൾ എന്ന ബാലസിംഹങ്ങളും വേരെ കിട്ടാതെ വിഷം തിരിക്കും. ഈ സിംഹത്തിന്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? वहां पर हमने कल इस बात को देखा कि जो सिंह के बच्चे हैं वो भी भूखे रह जाते हैं, और ये सिंह का ഈ खासियत बात है। സിംഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ അത് അത് അതിന്റെ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ആഹാരം കാണണം എന്നാണ് സിംഹത്തിന്റെ ആഗ്രഹം. और ये सिंह का चाहता कि मेरे बच्चे जब सुबह सुबह उठकर आंख खोलने से पहले उनके लिए वहां पर भोजन तैयार करना, उठते ही भोजन को देखना चाहिए, ऐसा अपना सिंह चाहता है। ഈ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കുന്ന ജനിച്ച് വീണ് കിടക്കുന്ന ഗുഹയ്ക്കകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കും മുമ്പ് ആഹാരം കാണാൻ വേണ്ടി അപ്പൻ സിംഹവും അമ്മ സിംഹവും എന്ത് ചെയ്യുന്നറിയോ? പോയി ഏതെങ്കിലും അതിന്റെ ഇരകളെ വേട്ടയാടി പകുതി ചത്തുപോയ പിടച്ചു പിടച്ച് ചാകുന്ന അനുഭവം. എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ഫുഡ്, ഫ്രഷ് ഫുഡ്. ആമേൻ. ഒരാഴ്ച കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ച സംഭവമല്ല, ഫ്രഷ് ആയിട്ടുള്ള അതിനെ അങ്ങനെ പിടച്ചു പിടച്ച് കിടക്കുന്ന ഒരു അനുഭവത്തിൽ കൊണ്ട് ഗുഹയ്ക്കകത്ത് നിറയ്ക്കി. और अब देखते हैं कि जब सिंह के जब बच्चे जब गुफा के अंदर रहते हैं, वो उठने से पहले आप काक को खोलने से पहले जब छोटे रहते हैं, उसी समय पर ही अपने माता या पिता जाकर शिकार को करके उसके जानवर को, जो जिंदा जानवर को काट कर लाकर उसके पास रखते, ताकि आपने बच्चों को एक अच्छे से और ताजा भोजन उनको प्राप्त हो जाए। അതിന്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതിന്റെ ആഹാരം. और उसका मतलब ये कि जैसे ये बच्चे सुबह आप खुलते हैं, सामने उसको भोजन दिखाई देता है, ആദ്യം കാണുന്നത് ആഹാരം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. और सुबह उठते ही भोजन को देखकर अपने आंख को खोलकर उठते हैं वो। ഇതുപോലെ ഇസ്രായേൽ ജനത്തെ കർത്താവ് നടത്തി. और इसी समान इസ്രായേൽ ലോകം को പെർമിഷൻ ചലായാ। രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിച്ചില്ല, പല്ല് തേച്ചില്ല, അതിനു മുമ്പ് കാണുന്നത് മന്നയാണ്. और सुबह उठे, दांत ने कैसे पानी नहीं पिया, लेकिन बाहर जब देखता तो वहां से पूरा मन्ना से भरा हुआ है। സാധിക്കുന്നു നമ്മുടെ ഉറക്കത്തിനകത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. और वहां पर हम देखते हैं कि जब हम सोते हैं उस समय पर भी पवित्र आत्मा हमारे लिए कुछ बातों को तैयार कर रहा है, प्रबंध कर रहा है। ഈ നമ്മൾ നിദ്രയ്ക്കകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ദൈവം ഉറങ്ങുക. ഇനി ടെൻഷൻ അടിക്കില്ല, കണ്ടു തന്ന ടെൻഷന്. और परमेश्वर सोचते कि जैसे हम रात भर हमें बिना टेंशन के सोने के लिए आंखों को बंद कर नींद देता है, क्योंकि सुबह उठकर फिर सब टेंशन में होते हैं। और जब जब हम सोते हैं तो कुछ नहीं जानते हैं, आंख बंद करके आराम से विश्राम करते हैं। അത് രാവിലെ ചില ആൾക്കാർക്ക് കിടക്കുമ്പോൾ കിടക്കുമ്പോൾ ടെൻഷനോടാൻ കിടക്കും. എന്നറിയോ, കർത്താവ് രാവിലെ എഴുന്നേറ്റ് എന്താകും? कुछ लोग है सोते समय पर भी टेंशन पे सोते कि कल का दिन में कैसा सामना करूं, कल मेरा क्या होगा सोचकर सोते हैं। നാളത്തെ കുറിച്ചുള്ള വിചാരത്തിൽ കിടന്ന് അങ്ങ് ഉറങ്ങും. രണ്ട്, ടെൻഷൻ ആകാതിരിക്കാൻ ഉറങ്ങും. ഇങ്ങനെ ഈ രണ്ട് മേഖലയുണ്ട്. कुछ लोग ऐसा है कि कल के बारे में सोचकर टेंशन में पूरी तरह से भूलकर सो जाते, दूसरे जो है टेंशन ना आने के लिए कुछ लोग सो जाते हैं। അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ലാതെ സുഖമായി ഉറങ്ങുന്ന സമയത്തും നമുക്ക് വേണ്ടി കരുതി അത്ഭുതങ്ങളെ ചെയ്ത് നീ കണ്ണ് തുറക്കുമ്പോൾ നിന്നെ അതിശയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. और हम देखते हैं कि जब हम बिना टेंशन के जब आंखों को बंद कर पूरी तरह हम सो जाते, उस समय पर भी हमारे लिए काम करने वाला पवित्र आत्मा का सामर्थ्य जैसे आंख को खुलते हमारे लिए सब कुछ तैयार करके देता है। ഇന്ന് പകലിൽ ഞാനിത് പറയുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധമാവ് ഇതുപോലത്തെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകും. और इस बात को मैं अपने जीवन में कहते समय पर पवित्र आत्मा किसी लोगों के जीवन में इसी तरह कार्य को करने जा रहा है। പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ മഞ്ഞും കാണിച്ച് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മഞ്ഞയും കൊടുത്ത് തൃപ്തരാക്കിയെങ്കിൽ ഇന്ന് പകൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് ഇന്നതെന്ന് കാണുവാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और हम देखते हैं कि अपने जूने नियम में इसराइल लोगों के लिए परमेश्वर ने सुबह उठते ही इनके अंदर मन्ना को रखकर उनके लिए भलाई कर उनके जीवन को तृप्त करने वाला परमेश्वर, कितना अधिक आपके जीवन में आपकी जरूरत को परमेश्वर पूरा कर प्रभु आपको देने जैसे लिए अपने हाथ उठकर परमेश्वर को धन्यवाद करेंगे। വചനം പറയുന്നു തന്റെ ദൈവമോ അവൻ ഐ മീൻ ഉറക്കത്തെ കൊടുക്കുന്നു എന്നല്ല, തന്റെ ദൈവമോ അവൻ ഉറക്കത്തിന് കൊടുക്കുന്നു. और वहां पर आपने परमेश्वर आपको नींद नहीं देते वैसे नहीं, परंतु नींद में भी उसको सब कुछ तैयार कर प्रबंध करने वाला परमेश्वर है। അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേദവുസ്ലാണ് കുറച്ചുകൂടെ മനോഹരമായി പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഹി ഗീവ്സ് ഹിസ് ബിലവഡ് ഈവൻ ഇൻ സ്ലീപ്, തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തെ കൊടുക്കുന്നു എന്നല്ല, ഉറക്കത്തിൽ കൊടുക്കുന്നു. ഇനി വേറൊരു കാര്യം
और वहां पर हम इंग्लिश के ट्रांसलेशन में देखते हैं कि अपने प्रिय लोगों को परमेश्वर नींद दे देता है, ऐसा नहीं, पर नींद में भी उनके लिए परमेश्वर प्रबंध करने वाला परमेश्वर करके उसका असली ट्रांसलेशन में कहता है। നമുക്ക് ഇങ്ങനെ പറയാം, തന്റെ പ്രിയനോ അവൻ നിന്നെ ഉറക്കി ഉറക്കത്തിൽ തരുന്നു. എന്റെ അർത്ഥം നീ ടെൻഷൻ ആകാതെ, നീ ശാന്തമായിരിക്കുമ്പോൾ നിന്നെ ഉറക്കി നിദ്ര നൽകി, ടെൻഷൻ ആകാതെ നിന്റെ നിന്റെ ആ വ്യാകുലതകൾ, നാളെ കുറിച്ചുള്ള വ്യാകുലതകളെ ഒന്ന് അകറ്റിയിട്ട് നിനക്ക് വേണ്ടി സകലതും കരുതുന്ന ഒരു അപ്പനുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത്. और इस बात को हम जानना चाहिए कि जब आप हमें अच्छे से नींद देकर हमें जब शांति पे लाकर उसके साथ ही साथ हमारे लिए कार्य कर जब हम नींद से उठने के बाद हमारे लिए सब कुछ प्रबंध करने देने वाला एक जीवित पिता हमारे साथ है करके इस बात को कभी भूल नहीं जाना। ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. കാരണം നമുക്ക് ചില കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്മുടെ പ്രസ്റ്റീജ് കാര്യങ്ങളെ കൊണ്ട് ചില ആൾക്കാർ നമ്മുടെ വിഷയങ്ങൾ പറയില്ല, പാസ്റ്റർ എങ്ങനെയാണ് വിഷയം, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കടത്തിന്റെ അനുഭവങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം എന്താ തീരുമെന്ന് എനിക്ക് അറിയില്ല, അതേപോലെ പ്രാർത്ഥിക്കാൻ പോലും പറയാനും നമ്മൾ പ്രസ്റ്റീജ് അനുഭവിക്കാത്ത മേഖലയുണ്ട്. പക്ഷെ കർത്താവ് നമ്മെ അറിയും, വേറെ നമ്മൾ പ്രസ്റ്റീജ് അനുഭവിച്ചില്ല, സാരമില്ലാതെ യേശു നമ്മെ അറിയും. അതാണ് ഇതിനകത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. और मैंने जैसा पहले कहा कि कुछ लोग है कि अपना प्रार्थना विषय और किसी से बांटना नहीं चाहते, क्योंकि वो नहीं चाहते कि अपनी जीवन की क्या कमी है, हमारे कैसे जीवन है करके कोई और नहीं जानना चाहिए या प्रार्थना विषय किसी का। लेकिन मैं उनसे भी ये बात को कहना चाहता, आप यदि ना कहे तो परमेश्वर लेकिन आपकी सारी बातों को जानकर आपके लिए सब कुछ तैयार करने वाला, आपके बच्चों को ख्याल रखने वाला एक जीवित पिता हमारे साथ है। നമ്മെ കുറിച്ച് വിചാരമുള്ള ഒരു പിതാവ് നമുക്കുണ്ട് എന്ന ഒരു പ്രാഗൽഭ്യവും ഒരു കോൺഫിഡൻസ് ഒരു തന്റേടവും നമുക്ക് പിതാവിൽ ഉണ്ടാകട്ടെ. और हमेशा अपने पिता के ऊपर एक भरोसा में रखना है कि मेरे लिए जीवित पिता है जो हर समय पर मेरे सारे जरूरत को जानकर मेरे ठीक समय पर पूरा करने वाला मेरे पिता जीवित है कर एक विश्वास हमारे अंदर होना चाहिए। അതുകൊണ്ട് ഞാൻ നിരാശപ്പെടുകയില്ല, ഞാൻ തൃപ്തനായിത്തീരും. और इसलिए मैं कभी निराश नहीं होगा लेकिन हमेशा तृप्त रहने वाला मैं रहता हूं। എനിക്കൊരു എനിക്കൊരു കാര്യം മനസ്സിലാവുന്നു, ഈ ആഴ്ചകളിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര ഇടപെടൽ ഈ മേഖലകളിൽ പരിശുദ്ധാത്മാവ് ആരുടെ ജീവിതത്തിൽ കൽപ്പിച്ചാക്കാൻ പോകുന്നു. और इन दिनों में पवित्र आत्मा किसी लोगों के जीवन में इस तरह की योजना तैयार कर उनके जीवन परमेश्वर को तृप्त करने जा रहा है। ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി നിറവേറ്റി തരും. और मसीह में आपके जीवन में संपूर्णता को सब कुछ पूरा करके देगा। കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ആഖോ കോ ബന്ദ് കരിയാം പ്രാർത്ഥന കർ. പരിശുദ്ധ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. പവിത്ര സ്വർഗീയ പിതാ, ഈ സുന്ദർ സുബൈ കെ സമയ കെ ലിയെ ഹം ആപ്കോ ധന്യവാദ് കർത്തെ പ്രഭു ജി. കർത്താവേ, നിന്റെ കരം നന്മയ്ക്കായി അവിടുത്തെ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. आपके हाथ अपने लोगों के ऊपर भलाई के लिए कारण होकर आपने उनके जीवन में सब कुछ पूरा करे, इसलिए हम आपको धन्यवाद करते हैं। इस्राएल ജനത്തെ പ്രഭാതത്തിൽ നന്മകൾ കാണുവാൻ മറഞ്ഞിരുന്ന, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തത്, മരുഭൂമിയിൽ മഞ്ഞിനെ പെയ്യിപ്പിച്ച് കർത്താവ് അത് ചെയ്തുവെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതുന്ന ദൈവമെന്ന് ഇന്ന് പകൽക്കാലം വീണ്ടും തിരിച്ചറിഞ്ഞ് അങ്ങെ ബോധ്യപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर अपने लोगों की इसराइल लोगों के लिए परमेश्वर मरुस्थल के जीवित में भी हिम के अंदर उनको मन न रखकर उनको तृप्त करने वाला परमेश्वर आज भी हमारे जीवन में भी भलाई को रखकर हमें तृप्त करने वाला परमेश्वर करके जानकर हम आपको धन्यवाद करते प्रभु जी। യേശുവിന്റെ നാമത്തിൽ പുതിയ ഉറവകൾ തുറക്കപ്പെടട്ടെ. യേശു മസീഹ के नाम पर नया सोत हर एक लोग के जीवन में खुलने के लिए प्रार्थना करते हैं. ആ മഞ്ഞിനകത്ത് മഞ്ഞ് കാണുവാൻ ഇടയായതുപോലെ മറഞ്ഞിരിക്കുന്ന നന്മകൾ യേശുവിന്റെ നാമത്തിൽ ജനം കാണുവാൻ ഇടയാകട്ടെ. और जैसे इसराइल लोगों ने जो छुपा हुआ हिम के अंदर मन्ना को देखा, उसी समान परमेश्वर हमारे जीवन में छुपे हुए भलाई को देखने के लिए, मेरे आत्मिक आंखों को खोलने के लिए हम प्रार्थना करते हैं. കർത്താവ് ഒരുക്കിയിരിക്കുന്ന കരുതലുകൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. परमेश्वर ने हमारे जीवन में रखा हुआ भलाई को देखने के लिए, आत्मिक दृष्टि को खोलने के लिए हम प्रार्थना करते प्रभु जी. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശു മസീഹ के नाम से प्रार्थना करते पिता, ആമേൻ. ഗോഡ് ബ്ലെസ് യു, യു ആർ ബ്ലെസ്ഡ്. प्रभु सबको आशीष दे, आप आशीषित व्यक्ति हो. इतना अच्छा है वो, इतना धन्य है वो, जीवन का साथी. इतना अच्छा है वो, इतना धन्य है वो, मेरा जीवन का साथी. जरूरतों को पूरा करता है वो, कोई गति नहीं मुझको. मेरे जरूरतों को पूरा करता है वो, कोई गति नहीं मुझको. प्रभु का धन्यवाद, उसके
की संगति में सदा रहूंगा, साथ चलूंगा मैं जय जरूर पाऊंगा, साथ चलूंगा मैं जय जरूर पाऊंगा, प्रभु का धन्यवाद करूंगा। मेरे जिंदगी के हर परेशानी में खुल जाता है आशा का द्वार, मेरे जिंदगी के हर परेशानी में कभी ना डरूंगा, चाहे जान भी देना पड़े, कभी ना हटूंगा कभी ना डरूंगा, चाहे जान भी देना पड़े, प्रभु का धन्यवाद करूंगा, उसके संगति में सदा रहूंगा, चलूंगा मैं जय जरूर पाऊंगा, का धन्यवाद करूंगा। ना देगी मुझे दुनिया कभी भी कोई सुख और शांति आराम, ना देगी मुझे दुनिया कभी भी कोई सुख और शांति आराम, मेरे यीशु के साथ अन्य संगति में सदा मिलती खुशी मुझको, मेरे यीशु के साथ अन्य संगति में सदा मिलती खुशी मुझको, प्रभु का धन्यवाद करूंगा, उसके संगति में सदा रहूंगा, साथ चलूंगा मैं जय जरूर पाऊंगा, प्रभु का धन्यवाद करूंगा, मेरे आयु के दिन पग पग में सदा पग में सदा तेरी सेवा कबूली करूंगा, एक बंद समान जलता रहूंगा, तेरी महिमा मेरी कामना, एक बंद समान जलता रहूंगा, तेरी महिमा मेरी कामना, प्रभु का धन्यवाद करूंगा, उसकी संगति में सदा रहूंगा, साथी मेरे जरूरतों को पूरा करता है वो, कोई गति नहीं मुझको, मेरे जरूरतों को पूरा करता है वो, कोई गति नहीं मुझको, प्रभु का धन्यवाद करूंगा, उसके संगति में सदा रहूंगा, चलूंगा मैं जय जरूर पाऊंगा, चलूंगा मैं जय जरूर पाऊंगा, प्रभु का धन्यवाद करूंगा।